ദൈവമായ കർത്താവ് നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇന്ന് നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ വീണ്ടും ഒരു സന്ധ്യയിൽ ഒരുമിച്ച് കൂടുവാൻ, കുടുംബ പ്രാർത്ഥനയെ പങ്കേരുവാൻ, മുഴങ്കാലുകളിൽ നിന്നുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുവാൻ ഈ പുതിയ മാസത്തിൻ്റെ പുതിയ ദിവസത്തിൽ ദൈവം നമ്മെ ഇടയാക്കിയല്ലോ. കഴിഞ്ഞ മാസങ്ങളിൽ, കഴിഞ്ഞ മാസത്തിലൊക്കെ നമ്മെ നടത്തിയ ദൈവത്തിന് എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും അവിടുന്ന് സ്വീകരിച്ചവരെല്ലാം നടത്തിയ വഴികളും പിന്നിട്ട പാതകളും ദൈവം നടത്തിയ കരുതലുകളും എല്ലാം അനുഭവിച്ച് ദൈവത്തിനൊരായിരം സ്തോത്രം ചെയ്തുകൊണ്ട് നമുക്ക് തിരുവചന ധ്യാനത്തിനായിട്ട് ഒരുങ്ങാം. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയാ, ആമേൻ, ഹല്ലേലൂയാ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയാ, ജീസസ്. യേശു കർത്താവിന്റെ കുഞ്ഞാടുകളെ, പോരെ 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 പോരാ, യേശു കർത്താവിന്റെ കുഞ്ഞാടുകളെ, All the Jesus lambs and Jesus jeans, are you ready? Oh yes. നമ്മുടെ ഒരു ഒരു എക്സസൈസ് ഉണ്ട്, മറക്കരുത്. Jesus, I love you. One more time. Jesus, I love you. With a very, very loud shouting. Jesus, I love you. Lambs എല്ലാം ഒരുമിച്ച്. Jesus, I love you. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് ലൂക്കോസിന്റെ സുവിശേഷം എട്ടാം അധ്യായം 26 മുതലുള്ള വാക്യങ്ങൾ, 26 മുതൽ 39 വരെയുള്ള വാക്യങ്ങൾ. ലൂക്കോസിന്റെ സുവിശേഷം 8 26 മുതൽ 39 വരെയുള്ള വാക്യങ്ങളെ ധ്യാനത്തിനായിട്ട് നമുക്ക് വായിക്കാം. ഈ സന്ധ്യാധ്യാനത്തിൽ പങ്കുചേർന്നുകൊണ്ട് ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. അവർ ഗലീലയ്ക്ക് നേരെയുള്ള ഗരസേന്യ ദേശത്താണഞ്ഞു. അവൻ കരക്കിറങ്ങിയപ്പോൾ ബഹുകാലമായി ഭൂതങ്ങൾ ബാധിച്ച ഒരു മനുഷ്യൻ പട്ടണത്തിൽ നിന്ന് വന്ന് എതിർപെട്ടു. അവൻ ബഹുകാലമായി വസ്ത്രം ധരിക്കാതെയും വീട്ടിൽ പാർക്കാതെയും ശവക്കല്ലറകളിലത്രയായിരുന്നു. അവൻ യേശുവിനെ കണ്ടിട്ട് നിലവിളിച്ച് അവനെ നമസ്കരിച്ചു. യേശുവേ, മഹോന്നതനായ ദൈവത്തിൻ്റെ പുത്ര, എനിക്കും നിനക്കും തമ്മിൽ എന്ത്? എന്നെ ഉപദ്രവിക്കരുതേ എന്ന് ഞാൻ അപേക്ഷിക്കുന്നു എന്ന് ഉറക്കെ പറഞ്ഞു. അവൻ അശുദ്ധാത്മാവിനോട് ആ മനുഷ്യനെ വിട്ടുപോകുവാൻ കൽപ്പിച്ചിരുന്നു. അത് വളരെ കാലമായി അവനെ ബാധിച്ചിരുന്നു. അവനെ ചങ്ങലയും വിലങ്ങും ഇട്ട് ബന്ധിച്ച് സൂക്ഷിച്ചിരുന്നിട്ടും അവൻ ബന്ധനങ്ങളെ തകർക്കുകയും ഭൂതവനെ കാടുകളിലേക്ക് ഓടിക്കുകയും ചെയ്യും. യേശു അവനോട് നിന്റെ പേർ എന്ത് എന്ന് ചോദിച്ചു. അനേകം ഭൂതങ്ങൾ അവനെ ബാധിച്ചിരുന്നതുകൊണ്ട് ലെഗിയോൻ എന്നവൻ പറഞ്ഞു. പാതാളത്തിലേക്ക് പോകാൻ കൽപ്പിക്കരുത് എന്ന് അവ അവനോട് അപേക്ഷിച്ചു. അവിടെ മലയിൽ വലിയൊരു പന്നിക്കൂട്ടം മേഞ്ഞുകൊണ്ടിരുന്നു. അവയിൽ കടപ്പാൻ അനുവാദം തരണമെന്ന് അവനോട് അപേക്ഷിച്ചു. അവൻ അനുവാദം കൊടുത്തു. ഭൂതങ്ങൾ ആ മനുഷ്യനെ വിട്ട് പന്നികളിൽ കടന്നപ്പോൾ കൂട്ടം കടുംതൂക്കത്തോടെ തടാകത്തിലേക്ക് പാഞ്ഞ് വീർപ്പുമുട്ടി ചത്തു. ഈ സംഭവിച്ചത് മേയിക്കുന്നവർ കണ്ടിട്ട് ഓടിപ്പോയി പട്ടണത്തിലും നാട്ടിലും അറിയിച്ചു. സംഭവിച്ചത് കാണുവാൻ അവർ പുറപ്പെട്ടു. യേശുവിൻ്റെ അടുക്കൽ വന്നു. ഭൂതങ്ങൾ വിട്ടുപോയ മനുഷ്യൻ വസ്ത്രം ധരിച്ചും സുബോധം പൂണ്ടും യേശുവിൻ്റെ കാൽക്കലിരിക്കുന്നത് കണ്ട് ഭയപ്പെട്ടു. ഭൂതഗ്രസ്തന് സൗഖ്യം വന്നത് എങ്ങനെയെന്ന് കണ്ടവർ അവനോട് അറിയിച്ചു. ഗരസേന്യ ദേശത്തിലെ ജനസമൂഹമെല്ലാം ഭയപരവശരായി. തങ്ങളെ വിട്ടുപോകണമെന്ന് അവനോട് അപേക്ഷിച്ചു. അങ്ങനെ അവൻ പടക് കയറി മടങ്ങിപ്പോന്നു. ഭൂതങ്ങൾ വിട്ടുപോയ ആൾ അവനോട് കൂടെ ഇരിപ്പാൻ അനുവാദം ചോദിച്ചു. അതിന് അവൻ, നീ വീട്ടിൽ മടങ്ങിച്ചെന്ന് ദൈവം നിനക്ക് ചെയ്തതൊക്കെയും അറിയിക്ക എന്ന് പറഞ്ഞ് അവനെ അയച്ചു. അവൻ പോയി യേശു തനിക്ക് ചെയ്തതൊക്കെയും പട്ടണത്തിലെല്ലായിടവും അറിയിച്ചു. വീണ്ടും നമ്മൾ മുമ്പോട്ട് പോവുകയാണ്. ഇന്നലെ നാം കണ്ടു കർത്താവ് പോകുമ്പോൾ കർത്താവ് ഇങ്ങനെ ഉറങ്ങുകയാണ്. അപ്പോൾ ചുഴലിക്കാറ്റുണ്ടായിട്ട് അവർ പ്രാണഭയത്തിലായി. നാഥ നാഥ, ഞങ്ങൾ നശിച്ചു പോകുന്നു എന്ന് പറഞ്ഞ് അവിടുത്തെ ഉണർത്തി. കർത്താവ് എഴുന്നേറ്റിട്ട് കാറ്റിനെയും വെള്ളത്തിന്റെ കോപത്തെയും ശാസിച്ചു. അവ അമർന്നു, ശാന്തത ഉണ്ടായി. അത് കഴിഞ്ഞ് എത്തുകയാണ് ഗലീലയ്ക്ക് നേരെയുള്ള ഗരസേന്യ ദേശത്തേക്ക് എത്തുകയാണ്. അവിടെ എന്ത് സംഭവിച്ചു? കരക്കിറങ്ങിയപ്പോൾ ബഹുകാലമായി ഭൂതങ്ങൾ ബാധിച്ച ഒരു മനുഷ്യൻ പട്ടണത്തിൽ നിന്ന് വന്ന് എതിർപ്പെട്ടു. ആ ഭൂതങ്ങൾ ബാധിക്കപ്പെട്ട മനുഷ്യൻ്റെ പ്രത്യേകത കാണുകയാണ്. ബഹുകാലമായിട്ട് വസ്ത്രങ്ങൾ ധരിക്കുന്നില്ല, വീട്ടിൽ പാർക്കുന്നില്ല. അപ്പം ഭൂതം ബാധിച്ച മനുഷ്യരുടെയൊക്കെ പ്രത്യേകത, വസ്ത്രങ്ങൾ ധരിക്കുന്നില്ല, രണ്ട്, വീട്ടിൽ പാർക്കുന്നില്ല. രണ്ടിനോടും അലർജിയാണ്. വീടും വസ്ത്രവും ഒക്കെ പ്രോപ്പറായിട്ട് താമസിക്കുവാൻ, ബന്ധങ്ങളെല്ലാം നഷ്ടപ്പെട്ട, സുബോധം നഷ്ടപ്പെട്ട മനുഷ്യൻ. അവൻ്റെ കുറ്റമല്ല അത്, അവനെ ബാധിച്ചിരുന്ന ഒരു ഭൂതമാണ്.
അതുകൊണ്ടൊക്കെയാണ് കർത്താവ് പറയുന്നൊരു വാക്കുണ്ട്, നമുക്ക് പോരാട്ടമുള്ളത് ആരോടല്ല, ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും. ഭൂതത്തെയൊക്കെ പുറത്താക്കാൻ വേണ്ടി പല മാർഗങ്ങൾ ചെയ്തിട്ടുള്ളൊരു പാരമ്പര്യങ്ങൾ ഇന്നൊക്കെ ഉണ്ട്. ഭൂതമൊക്കെ വന്നാൽ നല്ല ചൂരവടിക്ക് അടിക്കുക, കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. ചൂലെടുത്ത് അടിക്കുക, ചൂരവടിക്ക് അടിക്കുക, ഇതൊക്കെ ഭൂതത്തെ ഇറക്കാൻ വേണ്ടി ചെയ്തിട്ടുണ്ട്. അപ്പം അതിലൊന്നും കാര്യമില്ല, കാരണം നമുക്ക് പോരാട്ടമുള്ളത് ആ വ്യക്തിയോടല്ല, വ്യക്തി ബാധിച്ചിരിക്കുന്ന പൈശാചിക ബന്ധനത്തോട്. അതുകൊണ്ട് ഒരിക്കലും ഭൂതം ബാധിച്ച മനുഷ്യനെ ഉപദ്രവിക്കരുത്, ചൂരിലിട്ട് അടിക്കരുത്, ചൂരും കെട്ടിട്ട് അടിക്കരുത്, ദേഹം പൊള്ളിക്കരുത്, ഉപദ്രവിക്കരുത്, ശരീരം തണ്ടിപ്പിക്കരുത് നമ്മളായിട്ട്. കാരണം നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോട് അല്ല. ഈ മനുഷ്യൻ്റെ പ്രത്യേകത ബന്ധങ്ങൾ നഷ്ടപ്പെട്ടവരാണ്. വീടുമായിട്ട് വീട്ടിൽ താമസിക്കാൻ ഇഷ്ടമില്ല, വീടവനെ അലർജിയാണ്. വീട് അലർജി ഉള്ളൊരു മനുഷ്യൻ എന്ന് മാത്രമല്ല, ഇവനെ അത് പലപ്പോഴും ആ ചങ്ങലകളൊക്കെ ഉരുമ്പി തകർത്തിട്ട് കാടുകളിലേക്ക് പോകുമെന്നാണ് അല്ലേ? അതെ. അവൻ പലപ്പോഴും എങ്ങോട്ട് പോകും? ബന്ധനങ്ങളെ തകർക്കുകയും ഭൂതം അവനെ കാടുകളിലേക്ക് ഓടിക്കും, ബന്ധങ്ങളിൽ നിന്നൊക്കെ അകറ്റി അങ്ങ് ഓടിക്കുകയാണ്. ഇത് അവന് ബാധിച്ചിരിക്കുന്ന ഒരു ഭൂതാത്മാവാണ്. നിങ്ങൾ ആരാൻ ചോദിച്ചാൽ പറഞ്ഞു ഞങ്ങൾ പലരാണെന്ന് പറഞ്ഞു. പക്ഷേ ഈ അശുദ്ധാത്മാവ് അപേക്ഷിക്കുന്നുണ്ട്, എന്നെ പാതാളത്തിലേക്ക് എന്ത് ചെയ്യരുത്, എന്നേക്കുമായിട്ട് അനുവദിക്കരുത്. ഭൂതങ്ങൾ മനുഷ്യനെ വിട്ട് എവിടെ കടന്നു? പന്നിയിൽ കടന്നപ്പോൾ അവ കടന്തൂക്കത്തോടെ തടാകത്തിലേക്ക് പാഞ്ഞ് വീർപ്പ് മുട്ടി ചത്തു. ഭൂതങ്ങൾ വിട്ടുപോയ ആൾ അവനോടുകൂടെ ഇരിപ്പ് അനുവാദം ചോദിച്ചു, അതിൻ്റെ 38. പക്ഷേ ദൈവം പറഞ്ഞൊരു കാര്യമുണ്ട്. കർത്താവ് പറഞ്ഞു നീ പോയിട്ട് എവിടെ പാർക്കണം? വീട്ടിൽ താമസിക്കണം. കാരണം നീ ഇത്രയും നാളും വീട്ടിൽ താമസിച്ചില്ല, നിന്റെ വീട്ടുകാർ നിന്നെപ്പറ്റി ഭാരപ്പെടുന്നുണ്ട്, നിനക്ക് വീടുമായിട്ടുള്ള ബന്ധങ്ങൾ നകർന്നവനാണ്. അതന്നേരം പല സ്വഭാവങ്ങളാണ് നിനക്ക്. ഇതൊക്കെ വലിയ കാര്യങ്ങളാണ്, ഓർക്കേണ്ട കാര്യങ്ങളാണ്. ഈ ലഘ്യവും ബാധിച്ച ഭൂതത്തിൻ്റെ ഒരു സ്വഭാവമുണ്ട്. എപ്പോഴും ഭൂതം പലതാണ്. നമ്മൾ ഈ കഴിഞ്ഞ ദിവസം പറഞ്ഞപ്പം ചിന്തിച്ച കാര്യം ഓർമ്മയുണ്ടോ? ലൂക്കോസിൽ തന്നെ തങ്ങളുടെ സ്ത്രീകൾ അവരൊക്കെ എന്ത് ചെയ്തു? ശുശ്രൂഷ ചെയ്തു. ആ ഭാഗത്തൊരു വാക്യമുണ്ട്, എത്ര ഭൂതം വിട്ടുപോയ? ഏഴ് ഭൂതം വിട്ടുപോയ, ഓർമ്മയുണ്ട്? ഏഴ് ഭൂതം മക്തരക്ക്, ഏഴ് ഭൂതം. അപ്പോൾ അന്ന് നമ്മൾ പറഞ്ഞ ഒരു കാര്യമുണ്ട്, കരയുന്ന, അന്ന് റണിസാറായിരുന്നു തോന്നുന്നില്ല, കരയുന്ന ഭൂതത്തെ കണ്ടുണ്ടോ? ഞാൻ കണ്ടിട്ടുണ്ട്. ചിരിക്കുന്ന ഭൂതം കണ്ടുണ്ടോ? ഞാൻ കണ്ടിട്ടുണ്ട്. മിണ്ടായിരിക്കുന്ന ഭൂതം കണ്ടുണ്ടോ? ഉണ്ട്. ചീത്ത വിളിക്കുന്ന ഭൂതം കണ്ടുണ്ടോ? ഉണ്ട്. തുപ്പുന്ന ഭൂതം കണ്ടിട്ടുണ്ടോ? ഇതെല്ലാം ഞാൻ കണ്ടിട്ടുണ്ട്. ഓരോ നമ്മുടെ ഈ ആയുസിനകത്തെ സുരൂക്ഷ അനുഭവങ്ങളിൽ ഇങ്ങനത്തെ പല പല ബാധകൾ കണ്ടിട്ടുണ്ട്. തുപ്പിക്കൊണ്ടിരിക്കുന്ന ഭൂതം ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ഓരോന്ന് ഓർക്കുമായിരുന്നു. അപ്പോൾ ഇതെല്ലാം കൂടെ ഒരു മനുഷ്യൻ വന്ന് എങ്ങനെ ഇരിക്കും? അപ്പം ഭൂതം ബാധിച്ച മനുഷ്യൻ്റെ പ്രത്യേകത അവർക്ക് ഓരോ സമയത്ത് ഓരോ സ്വഭാവമാണ്. ചില സമയത്ത് അങ്ങ് സ്നേഹിച്ച് കൊന്നകളെയും ചില സമയത്ത് കണ്ട ഭാവം പോലും നടിക്കും. ഇവൻ്റെ വാസം, പ്രിയരെ, എല്ലാ ദുഷ്ട അരൂപി സ്വാധീനങ്ങളിൽ നിന്നും വീടുകളിൽ നിന്ന് ബന്ധങ്ങളെ നഷ്ടപ്പെടുത്തി കാടുകളിൽ നിന്ന് ബന്ധങ്ങളിൽ നിന്ന് ഓടിച്ച് ഒറ്റപ്പെടുത്തുന്ന എല്ലാ ദുഷ്ട അരൂപി സ്വാധീനങ്ങളെയും യേശു ക്രിസ്തുവിൻ നാമത്തിൽ നമുക്ക് ഇന്ന് സന്ധ്യയെ പ്രാർത്ഥിക്കാം. ദൈവമേ, വീടുകളിൽ നിന്ന് അകന്നു പോയ എല്ലാവരെയും അവരുടെ ദുരാത്മാക്കളെ ശാസിച്ച് ദൈവം മടക്കി വരുത്തണേ. ആമേൻ. സ്തോത്രം, സ്തോത്രം. പാസ്റ്ററെ, 12 മണിയായി, 1 മണിയായി, കുഞ്ഞുതുവരെ വീട്ടിൽ വന്നിട്ടില്ല. അവൻ എവിടെയോ ഗാങ്സ്റ്റേഴ്സിന്റെ കൂടാണ്, എവിടെയോ ആണ്. യേശുവിന്റെ നാമത്തിൽ വീടുകളിൽ നിന്ന് മനുഷ്യനെ അകറ്റിക്കളയുന്ന എല്ലാ ദുഷ്ട അരൂപി ബന്ധങ്ങളെയും ബന്ധനങ്ങളെയും അരൂപി സ്വാധീനങ്ങളെയും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഇന്ന് സന്ധ്യയിൽ വിട്ടുപോകാൻ കൽപ്പിക്കുക. ആമേൻ. സ്തോത്രം, സ്തോത്രം. ദൈവത്തിന്റെ മഹത്വം നമ്മുടെ കുടുംബങ്ങളിലേക്ക് വ്യാപരിക്കട്ടെ. കുടുംബങ്ങൾ സന്തുഷ്ടവരാണ്. ഒരു നിമിഷം കരങ്ങൾ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്തുകൊണ്ട് അവരുടെ വാസം വീടിൽ നിന്നൊക്കെ വിട്ടുപോകുകയാണ്. അവൻ വീട്ടിൽ പാർക്കാൻ കഴിയുന്നില്ല. വീടുമായിട്ട് അകന്നകത്ത് കൊണ്ടുപോകുന്ന ഒരു ദുഷ്ട അരൂപിയുടെ ബന്ധനത്തെ അവിടെ കാണുകയാണ്. വലിച്ചിറക്കിക്കൊണ്ട് പോവുകയാണ്, കാടുകളിലേക്ക് കൊണ്ടുപോവുകയാണ്, ബന്ധങ്ങളിൽ നിന്ന് കൊണ്ടുപോവുകയാണ്, ഒറ്റപ്പെടുത്തുകയാണ്, അകലുകയാണ്. യേശു കർത്താവിന്റെ നാമത്തിൽ ആ ദുഷ്ട അരൂപി, അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾ നിങ്ങൾക്കുണ്ടോ? അങ്ങനെയുള്ള പ്രിയപ്പെട്ടവർ നിങ്ങളെ, അവരെ ഓർത്ത് നിങ്ങൾ ഭാരപ്പെടുന്നുണ്ടോ? യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കേ. സ്തോത്രം. കർത്താവേ, അവരെ എവിടെയാണോ വീടിൽ നിന്ന് അകന്നുപോയി, എവിടെയാണോ അവിടെ ദൈവത്തിന്റെ ഒരു ഒരു ഇടപെടലുണ്ടായി, ആ ദുരാത്മാവ് വിട്ടുപോയി, സുബോധം ബാധിച്ചവനായി വീട്ടിലേക്ക് മടങ്ങി വരട്ടെ. ആമേൻ. ആമേൻ. ബന്ധങ്ങൾ അടുക്കട്ടെ, ദൈവം അവരെ അനുഗ്രഹിക്കട്ടെ.
ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ട്. അത് ഞാൻ പറയാൻ തുടങ്ങായിരുന്നു. ഇന്നത്തെ ദിവസം ഒക്ടോബർ മാസം 1st എന്താണ് ഇന്റർനാഷണൽ ഡേ ഓഫ് ഏജ് ആണ്. ഓൾഡ് ഏജിന്റെ പ്രായമുള്ളവരുടെ ദിവസമാണ് ഇന്നത്തെ. സീനിയേഴ്സിനെ റെസ്പെക്ട് ചെയ്യുന്ന ദിവസം. സീനിയേഴ്സിനെ റെസ്പെക്ട് ചെയ്യുന്ന അവ സീനിയേഴ്സ് എന്നൊക്കെ പറയുമ്പോൾ ആരോ ഇങ്ങനെ ഒരു കൊട്ടേഷൻ വായിച്ചു, യൗവനത്തിൻ്റെ വാർദ്ധക്യം എന്ന് പറയുന്നത് 40, വാർദ്ധക്യത്തിൻ്റെ യൗവനം എന്ന് പറയുന്നത് 50s. പിന്നെ അതൊക്കെ കഴിഞ്ഞ ഒത്തിരി പേര് വാർദ്ധക്യമുള്ളവരെ ലോകം ഓർക്കുന്ന ഒരു ദിവസം കൂടെ. നമ്മൾ ഈ ദിവസങ്ങളുടെ പ്രാധാന്യമല്ല, എവിടെയോ ഇങ്ങനെ വന്നപ്പോൾ ഓർത്ത ഇന്ന് ലോക വയോജന ദിവസമാണ്. അപ്പം വാർദ്ധക്യമിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, അവരുടെ പ്രത്യേകത എന്താ? സംഗീതത്തിന് 71 ഒരു വാക്യമാണ്, ഞങ്ങൾ നിങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, നിങ്ങളൊരു അനുഗ്രഹമാണ്. സംഗീതം 71 സംഗീതത്തിൽ ഹല്ലേലൂയ 9 വാക്യം, വാർദ്ധക്യകാലത്ത് നീ എന്നെ തള്ളിക്കളയരുത്, ബലം ക്ഷയിക്കുമ്പോൾ എന്നെ ഉപേക്ഷിക്കുകയും. ഈ ഇന്റർനാഷണൽ ഡേ ഓഫ് ഓൾഡ് ഏജ് പീപ്പിളുടെ ആ ഒരു ദിവസത്തിൽ ഞങ്ങളെല്ലാ വാർദ്ധക്യത്തിരിക്കുന്നവരെയും ഓർക്കുന്നു, പ്രാർത്ഥിക്കുന്നു. പക്ഷെ വാർദ്ധക്യം മഹത്വ സമ്പൂർണമാണ്, വാർദ്ധക്യത്തിന് ഭയങ്കര മഹത്വമുണ്ട്. സംഗീതം 71 പറയുകയാണ്, ദൈവമേ വാർദ്ധക്യവും നരയുമുള്ള കാലത്ത് എന്നെ എന്ത് ചെയ്യരുത്, ഉപേക്ഷിക്കരുത്. സംഗീതം 71:18 വാർദ്ധക്യവും നരയുമുള്ള കാലത്ത് എന്നെ ഉപേക്ഷിക്കരുത്. അപ്പം വാർദ്ധക്യം എന്തിനുള്ള സാധ്യതയുള്ള ഒരു സമയമാണ്, ഉപേക്ഷിക്കപ്പെടാൻ സാധ്യതയുള്ള സമയം. അതുകൊണ്ടാണ് സംഗീതക്കാരൻ പ്രാർത്ഥിക്കുക, എന്നെ എന്ത് ചെയ്യരുത്, ഉപേക്ഷിക്കരുത്. പക്ഷേ അവിടെ ഉപേക്ഷിക്കരുത് പ്രാർത്ഥിക്കുന്നതിൻ്റെ തൊട്ട് മുമ്പിൽ ഒരു വാക്യമുണ്ട്, 18th വാക്യം, ദൈവമേ അടുത്ത തലമുറയോട് ഞാൻ നിന്റെ ഭുജത്തെയും വരുവാനുള്ള എല്ലാവരോടും നിന്റെ വീര്യപ്രവൃത്തിയെയും അറിയിക്കവോളം. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട വാർദ്ധക്യത്തിലിരിക്കുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരെ, ഞങ്ങളുടെ എല്ലാ അപ്പച്ചന്മാരെ അമ്മച്ചിമാരെ, ഞങ്ങളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ, അതിലും പറയുന്നു നിങ്ങൾക്കൊരു ദൗത്യമുണ്ട്. ആമേൻ. എന്താണ് ദൗത്യം? ആ ദൗത്യം വരുവാനുള്ള തീർന്നിട്ടില്ല തലമുറയോട് ഞാൻ നിന്റെ ഭുജത്തെയും വരുവാനുള്ള എല്ലാവരോടും അങ്ങയുടെ വീര്യപ്രവൃത്തിയെയും അറിയിക്കുവോളം. അറിയിക്കുവോളം എന്നെ എന്ത് ചെയ്യരുത്, ഉപേക്ഷിക്കരുത്. അപ്പം നമുക്കൊരു ദൗത്യമുണ്ട്, പ്രായമുള്ളവർക്ക് ദൗത്യമുണ്ട്. അവിടെ ഒരു പ്രത്യേക കാര്യം ഓർക്കാനുള്ളതെന്ന് പറഞ്ഞാൽ, ഇന്നത്തെ ഈ തിരക്കുള്ള സംസ്കാരത്തിൽ പ്രത്യേകം ഓർക്കേണ്ട ഒരു കാര്യമാണത്. കാരണം മാതാപിതാക്കൾ രണ്ടുപേരും പപ്പയും മമ്മിയും ജോലി ചെയ്യുന്നവരാണ്, അവർക്കധികം സമയമില്ല കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങളുടെ ഇരിക്കാനും, അല്ലെ, നമ്മുടെ ജീസസ് ലാംസിനെയും ജീസസ് ടീൻസിനെയും ഒന്ന് ശ്രദ്ധിക്കാനൊന്നും അവർക്ക് സമയമില്ല. അവിടെയാണ് വരുവാനുള്ള തലമുറയോട് അവിടുത്തെ വീര്യപ്രവൃത്തി അവിടുത്തെ ഭുജത്തെയും അറിയിക്കുവാൻ എനിക്കൊരു ദൗത്യമുണ്ടെന്നുള്ള തിരിച്ചു. എനിക്ക് സമയമുണ്ട്, സമയമുണ്ട്, ദൗത്യമുണ്ട്. അതിനുള്ള അതുകൊണ്ടാണ് 71 സംഗീതത്തിന്റെ 7 വാക്യം കണ്ടോ, 71:7 വളരെ ഗൗരവമായിട്ട് ഓർക്കണം. വർദ്ധിക്കത്തിരിക്കുന്ന ഒരാളായിരിക്കണം അത് എഴുതുക. അദ്ദേഹം പറയുന്നത് എന്താ, 71:7, ഞാൻ പലർക്കും ഒരു അത്ഭുതമായിരിക്കുന്നു. എല്ലാവരും ചേർന്ന് പറഞ്ഞേ, ഞാൻ പലർക്കും ഒരു അത്ഭുതം. അത് കഴിഞ്ഞിട്ട് 9 വാക്യത്തിൽ വായിക്കുന്നത് കണ്ടോ, വാർദ്ധക്യകാലത്ത് നീ എന്നെ തള്ളിക്കളയരുത്, ബലം ക്ഷയിക്കുമ്പോൾ എന്നെ ഉപേക്ഷിക്കരുത്. അപ്പോ ഈ ഒരു പ്രായം എന്താക്കാം, ക്ഷീണരാക്കാം, ക്ഷീണമാക്കാം. ഞാൻ എല്ലാവർക്കും ഒരു ഭാരമാണെന്ന് ചിന്തിക്കാം, പക്ഷെ സംഗീതക്കാരൻ പറയുന്നത് ഈ രണ്ടും അല്ല, ഞാൻ പലർക്കും എന്തായിരിക്കുന്നു, അത്ഭുതമാവും. കൊച്ചുമക്കളൊക്കെ നിങ്ങളെ നോക്കിയിരിക്കുക, അമ്മച്ചി അപ്പച്ചൻ എങ്ങനെയാ ഇപ്പോഴും ഇങ്ങനെ ഇരിക്കുക, എന്തുകൊണ്ടാണ് ഈ മരണത്തെ അതിജീവിച്ചത്, എന്തുകൊണ്ടാണ് ഈ രോഗത്തെ അതിജീവിച്ചത്, എന്തുകൊണ്ടാണ് പ്രശ്നങ്ങളെ അതിജീവിച്ചത്. അവർക്ക് പറയാൻ ഒരു കാര്യമുണ്ട്, ബാല്യം മുതൽ നീ എന്റെ ദൈവം, ബാല്യം മുതൽ നീ എന്റെ ദൈവം, എന്റെ അമ്മയുടെ ഗർഭത്തിൽ മുതൽ നീ എന്നെ താങ്ങിയിരിക്കുന്നു, എന്നെ എടുത്തവൻ നീ തന്നെ, എന്റെ സ്തുതി എപ്പോഴും നിന്നെ കുറിച്ചാകുന്നു, ഞാൻ പലർക്കും ഒരു അത്ഭുതമായിരിക്കുന്നു. അപ്പൊ ഒരു കാര്യം പ്രത്യേകം പറയുകയാണ്, വാർദ്ധക്യമുള്ളവർക്ക് തങ്ങളൊരു ഭാരമാണെന്ന് തോന്നിയാൽ, ഞങ്ങളുടെ ഇനി ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ലെന്ന് തോന്നിയാൽ, പിന്നെ നിങ്ങൾക്ക് ജീവിക്കാനുള്ള ഒരു പ്രേരണ നഷ്ടപ്പെടും. പിന്നെ ഞാൻ എന്തിനു വേണ്ടി ജീവിക്കുന്നു എന്നുള്ള ചിന്ത തോന്നും. പിന്നെ മാത്രമല്ല എൻ്റെ ദൗത്യങ്ങൾ തീർന്നു എന്നൊരു ചിന്ത തോന്നും. പക്ഷേ നിങ്ങളുടെ ദൗത്യങ്ങൾ തീർന്നിട്ടില്ല, നിങ്ങളൊരു ഭാരമാകത്തില്ല, നിങ്ങളൊരു ഒരു ബുദ്ധിമുട്ടാകത്തില്ല, നിങ്ങൾ ആർക്കും ഒരു ഇറിറ്റേഷൻ ആകത്തില്ല. പറ എന്റെ വാർദ്ധക്യം ഒരു അത്ഭുതമാക്കുന്ന ദൈവം. ഇന്നത്തെ ഒരു ദിവസത്തെ ഞങ്ങൾ വൃദ്ധർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്, നിങ്ങളുടെ വാർദ്ധക്യം ഒരു അത്ഭുതമാക്കാം. എങ്ങനെ? ഇനിയും വരുവാനുള്ള തലമുറയോട്
അവിടുത്തെ വീര്യമുള്ള ഭുജത്തെക്കുറിച്ചും അവിടുത്തെ പ്രവൃത്തികളെക്കുറിച്ചും വർണ്ണിക്കുവാൻ എനിക്ക് ഇനിയും അവസരങ്ങളുണ്ട്, ഒരു ദൗത്യമുണ്ട്. അത് വിശ്വസിക്കുന്ന എല്ലാ പ്രായമുള്ളവരും ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്താട്ടെ. ആമേൻ. ഈ ഒരു ദിവസത്തിൽ നിങ്ങളെ ഒരു അത്ഭുതമാക്കുന്ന ദൈവമുണ്ട്. മാത്രമാണോ, വാർദ്ധക്യത്തിന് മറ്റൊരു മഹത്വമുണ്ട്. വാർദ്ധക്യത്തിലും എന്ത് ചെയ്തുകൊണ്ടിരിക്കും? ഫലം കായ്ച്ചുകൊണ്ടിരിക്കും. സങ്കീർത്തനം 92 വാർദ്ധക്യത്തിലും അവർ ഫലം കായ്ച്ചുകൊണ്ടിരിക്കും. 14-15 വാർദ്ധക്യത്തിലും അവർ ഫലം കായ്ച്ചുകൊണ്ടിരിക്കും, അവർ പുഷ്ടിവെച്ചും പച്ചപിടിച്ചും ഇരിക്കും. ആമേൻ. യഹോവ നേരുള്ളവൻ അവന്റെ പാറ, അവനിൽ നീതികേടില്ല എന്ന് കാണിക്കേണ്ടതിന്. അതെ, അവനിൽ നീതികേടില്ല എന്ന് കാണിക്കേണ്ടതിന് വാർദ്ധക്യത്തിലും അവർ ഫലം കായ്ച്ചുകൊണ്ടിരിക്കും. അത് വിശ്വസിക്കുന്നവർ ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്യട്ടെ. എസ്രായുടെ പുസ്തകം 3-ാമത് അധ്യായത്തിൽ കാണുന്ന ഒരു വാക്യമുണ്ട്. എസ്രായുടെ പുസ്തകം 3-ാമത് അധ്യായത്തിൽ കാണുന്നു, അങ്ങനെ യഹോവയെ സ്തുതിക്കുമ്പോൾ യഹോവയുടെ ആലയത്തിന്റെ അടിസ്ഥാനം ഇട്ടതുകൊണ്ട് ജനമെല്ലാം അത്യുച്ചത്തിൽ ആർത്തുഘോഷിച്ചു. എസ്ര 3:11-12 എന്നാൽ പുരോഹിതരിലും ലേവ്യരിലും പിതൃഭവന തലവന്മാരിലും മുമ്പിലത്തെ ആലയം കണ്ടിട്ടുള്ള വയോധികരായ അനേകർ ഈ ആലയത്തിന്റെ അടിസ്ഥാനം ഇട്ട് കണ്ടപ്പോൾ ഉറക്കെ കരഞ്ഞുപോയി. എന്താ അതിന്റെ പശ്ചാത്തലമുണ്ട്? എസ്രായുടെ പുസ്തകത്തിൽ വരുന്ന കാണുന്ന നെഹെമ്യ മുതലായ പ്രവാചകന്മാരാൽ യെരമ്യ മുഖാന്തരം ഉണ്ടായ യഹോവയുടെ പ്രവചനങ്ങൾ, ആ വാഗ്ദത്തങ്ങൾ നിവർത്തീകരിക്കേണ്ടതിന് ഒത്തവണ്ണം പാർസി രാജാവായ കോരശിന്റെ വാഴ്ചയുടെ 1-ാം ആണ്ടിൽ കോരശ് പറഞ്ഞു, എന്റെ ദൈവമായ യഹോവയ്ക്ക് ഒരു ആലയം പണിയണം. കോരശ് ആരാണ്? വിജാതീയനായ ഒരു രാജാവാണ്. ദൈവം എഴുന്നേൽപ്പിച്ച ഒരു രാജാവ്. ഒരു പടയോട്ടം തുടങ്ങി, ബാബേൽ സാമ്രാജ്യം തകർക്കപ്പെടുന്നു, പേർഷ്യൻ സാമ്രാജ്യം സ്ഥാപിക്കപ്പെടുന്നു, അവിടെ ആ പ്രവാസത്തിലായിപ്പോയ ജനം, തകർക്കപ്പെട്ട ആലയം. അപ്പം ഒരു കൽപ്പന കൊടുത്തു, എൻ്റെ ദൈവമായ യഹോവയ്ക്ക് ആലയം പണിയണം, പോക്കോളാൻ പറഞ്ഞു. ജനം പോവുകയാണ്, പോകുന്നവർക്കെല്ലാം സമ്മാനങ്ങൾ കൊടുക്കാൻ പറഞ്ഞു. അവർ കണ്ണീരോടെ പോയി. എങ്ങനെ വന്നു? ആർപ്പോടെ വന്നു. സങ്കീർത്തനം 126 അവർ കണ്ണീരോടെ പോയി, ആർപ്പോടെ തിരിച്ചു വന്നു. ഇത് തിരിച്ചു വന്നിട്ട് അവർ എന്തിന് അടിസ്ഥാനം ഇട്ടു? ആലയത്തിന് അടിസ്ഥാനം ഇട്ടു. ആലയത്തിന് അടിസ്ഥാനം ഇട്ടപ്പോൾ കണ്ടൊരു കാര്യം കണ്ടോ? ഈ ലേവ്യരെല്ലാം കൂടെ കൂടി ആലയത്തിന് അടിസ്ഥാനം ഇട്ടപ്പോൾ അവിടെ ഒരു കാര്യം കണ്ടു. ലേവ്യരിലും പുരോഹിതന്മാരിലും പിതൃഭവന തലവന്മാരിലും മുമ്പലത്തെ ആലയം കണ്ടിട്ടുള്ള വയോധികർ ഉറക്കെ എന്ത് ചെയ്തു? കരഞ്ഞുപോയി. എന്താ കാര്യം എന്നറിയാമോ? ഇവരതിൻ്റെ മഹത്വം കണ്ടിട്ടുണ്ട്. അവർ അതിൻ്റെ തകർച്ച കണ്ടു. അവിടെ ഒരു ആയുസിൽ അവർക്കൊരു സ്വപ്നം ഉണ്ടായിരുന്നു, ഞങ്ങൾ മരിക്കുന്നതിന് മുമ്പ് ഈ ആലയത്തിൻ്റെ മഹത്വം ഒന്ന് കാണണം. കൊച്ചുങ്ങളിതൊന്നും കണ്ടിട്ടില്ല. അവരിത് എന്ത് ചെയ്തിട്ടുണ്ട്? കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് അവർക്ക് പടക്കം പൊട്ടിച്ചും, അവരെന്തോ ചെയ്ത് ഇപ്പോഴത്തെ ഒരു നാസിക് ബാൻഡ് അടിച്ചു, അല്ലെങ്കിൽ ആ ബാൻഡ് വേളം നടത്തിയും അവരിത് ആഘോഷിച്ചു. പക്ഷേ വൃദ്ധർ ഉറക്കെ എന്ത് ചെയ്തു? കരഞ്ഞു. അങ്ങനെ കേട്ടു കരച്ചിലിൻ്റെയും ആർപ്പിൻ്റെയും സ്വരം, തിരിച്ചറിയാനാവാത്തതുപോലെ. അങ്ങനെയല്ലേ? തിരിച്ചറിയാനാവാത്തതുപോലെ തമ്മിൽ തിരിച്ചറിയുവാൻ കഴിയാതിരുന്നു. ജനം അത്യുച്ചത്തി ഘോഷിച്ചതുകൊണ്ട് ഘോഷ എവിടെ കേട്ടു? ബഹുദൂരം കേട്ടു. കരച്ചിലാണോ? ആഘോഷമാണോ? കുഞ്ഞുങ്ങൾ ആർക്കുന്നു, അപ്പച്ചന്മാർ അമ്മച്ചിമാർ കരയുന്നു, വയോധികർ കരയുന്നു. എന്താ കാര്യം? അവർ പലതും കാണാൻ ആഗ്രഹിച്ചു മരിക്കുന്നതിന് മുമ്പ്. പക്ഷേ അവിടെ കർത്താവിൻ്റെ വചനം പറയുന്നു, അവരത് കാണുകയാണ്. ആമേൻ. അവർ കാണുകയാണ്. ദൈവാത്മാവ് ഇന്ന് ചിലരോടൊക്കെ ദൂത് പറയുകയാണ്. വളരെ യാദർച്ഛയാണ് ഈ ദിവസം ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഓർത്തത്. ക്ഷമയോ പറയുന്നുണ്ട്, യേശു കർത്താവിനെ കയ്യിലെടുത്തുകൊണ്ട് ഞാൻ കാണാനിരുന്ന ഈ കാഴ്ച ഞാൻ എന്ത് ചെയ്തല്ലോ? കണ്ടുകല്ലോ. ഇനി എന്നെ സമാധാനത്തോടെ വിട്ടയക്കണേ. ഈ ലോകം വിടുന്നതിന് മുമ്പ് ചിലതൊക്കെ ഒന്ന് കാണാൻ ഒത്തിരി വയോധികർ ആഗ്രഹിക്കുന്നുണ്ട്. കർത്താവെ, പണ്ടത്തെ പോലെ ഒരു ആരാധന കൂടണമെന്ന്, എല്ലാവരും കൂടെ കൂടി ഒന്ന് ആരാധിക്കണമെന്ന്, അങ്ങനെ ആഗ്രഹിക്കുന്ന പ്രായമുള്ളവരൊക്കെ ഒന്ന് കരം ഉയർത്തി ദൈവത്തോടൊന്ന് പറഞ്ഞേ. സ്തോത്രം. എല്ലാവരും കൂടെ ഒന്ന് ചർച്ചിൽ പോയി ഒന്ന് ആരാധിക്കണം. ആമേൻ. എല്ലാവരും ഒന്ന് കാണണം. അങ്ങനെ ഒരു കാലം തരണേ. ആമേൻ. വേഗത്തിൽ നമുക്കതിനുള്ള സിറ്റുവേഷൻസ് ഉണ്ടാകട്ടെ. ആമേൻ. ആലയത്തിൻ്റെ മഹത്വം കണ്ടിട്ടുള്ളവരുണ്ട്, ഉണർവിൻ്റെ ആദ്യകാലങ്ങൾ കണ്ടിട്ടുള്ളവരുണ്ട്, ഇന്നത്തെ മടുപ്പുകളും മരവിപ്പുകളും കണ്ട് ദുഃഖിക്കുന്നവരുണ്ട്, അതിനകത്ത് പുരോഹിതന്മാരുണ്ട് അല്ലേ? ഉണ്ടോ? പുരോഹിതന്മാരിലും ലേവ്യരിലും പിതൃഭവന തലവന്മാരിലും ദൈവാത്മാവ് ചെല്ലോടൊക്കെ പറയുകയാണ്, ശുശ്രൂഷയുടെ മഹത്വവും ഉണർവും അത്ഭുതങ്ങളൊക്കെ കണ്ടിട്ട് ഇന്നത്തെ പലതിലും അസ്വസ്ഥരായി നിരാശപ്പെട്ടിരിക്കുന്ന ചെല്ലോട് പറയുന്നു, നിങ്ങളുടെ കാലം കഴിയുന്നതിന് മുമ്പ് അതിൻ്റെ ഉണർവിൻ്റെ ശബ്ദം നിങ്ങൾ കാണും.
അന്ന് ഒരു പക്ഷേ എല്ലാവരും ആർപ്പോടെ സ്തുതിക്കുമ്പോൾ നിങ്ങൾക്ക് ആർപ്പോടെ സ്തുതിക്കായിരിക്കില്ല, നിങ്ങൾ ഉറക്ക കരയായിരിക്കും. കർത്താവേ, എൻ്റെ മക്കൾ മടങ്ങി വരണമേ, എൻ്റെ കൊച്ചുമക്കൾ ശാനപ്പെടണമേ, ഞാൻ മരിക്കുന്നതിന് മുമ്പ് അവർ ദൈവത്തിലായിരിക്കുന്നു ഒന്ന് കണ്ടിട്ട് എനിക്ക് മരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ചിലരോടൊക്കെ ദൈവാത്മാവ് പറയുന്നു, അന്യനല്ല, സ്വന്തം കണ്ണുകൊണ്ട് നിങ്ങൾ അത് കാണും. ആമേൻ. നിങ്ങൾ ആർക്കും ഒരു ഭാരമല്ല. നിങ്ങൾ എന്തിനു വേണ്ടിയാണ് ദൈവം വെച്ചിരിക്കുക? ഒരു അത്ഭുതമായി വെച്ചിരിക്കുകയാണ്. എന്തിനു വേണ്ടി? എളിയവരൊക്കെ വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കാൻ. എൻ്റെ പേര് പ്രിൻസ് എന്നാണ്. ഇവിടെ നിൽക്കുന്ന സാറിൻ്റെ പേര് റെനി വെസ്ലി എന്നാണ്. ഞങ്ങളെയൊക്കെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണേ. ഞങ്ങളുടെ കുടുംബങ്ങളെ, കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണേ. ഇവിടെ നിൽക്കുന്ന ഓരോരുത്തരുടെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നേ. ഈ പ്രിയപ്പെട്ട സഹോദരന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കണമേ. പ്രാർത്ഥിക്കുന്ന ഒത്തിരി പേരുണ്ട്. എന്തിനാണ് ദൈവം നിങ്ങൾക്ക് ഓർമ്മ തന്നിരിക്കുക? നിങ്ങളുടെ ഓർമ്മയെ ഞങ്ങൾ അനുഗ്രഹിക്കുകയാണ്. കഴിഞ്ഞാലും പറയുന്നു, നീതിമാന്റെ ഓർമ്മ അനുഗ്രഹിക്കപ്പെട്ടതാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഓർമ്മയെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു, ഒറ്റക്കാര്യത്തിന് വേണ്ടി, പ്രാർത്ഥിക്കാൻ വേണ്ടി. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ആർക്കും ഒരു ഭാരമാകത്തില്ല, നിങ്ങളൊരു അത്ഭുതമാകും. വെറുതെ ഇറിറ്റേഷൻ ആകരുത്, വെറുതെ പരദൂഷണം പറയരുത്. അങ്ങനെ പറയുന്നവർ കുറ്റപ്പെടുത്തുകയല്ല, മരുമകളുടെ കുറ്റം നാട്ടുകാരോട് പറഞ്ഞുകൊണ്ട് നടക്കാനല്ല ഈ ആയുസിൻ്റെ വാർദ്ധക്യം. പിന്നെ എന്തിനാണെന്ന് അറിയാമോ? മരുമകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ്. ദുരിതങ്ങൾ, എൻ്റെ വീടിൻ്റെ ബുദ്ധിമുട്ടുകൾ ആരോടും പറയാൻ വേണ്ടിയല്ല, ബുദ്ധിമുട്ട് മാറുന്ന ദൈവത്തോട് പ്രാർത്ഥിക്കാൻ. നിങ്ങളുടെ ജീവിതം ഒരു അത്ഭുതമായി മാറും. ഞങ്ങൾ വിശ്വസിക്കുന്നു, വാർദ്ധക്യം ഒരു അത്ഭുതമാണ്. ഈ വാർദ്ധക്യത്തിൽ നിങ്ങൾ കാണാനുള്ള ഒത്തിരി കാര്യങ്ങളുണ്ട്, ഈ ലോകത്തും വരാനുള്ള ലോകത്തും. ഈ ലോകത്ത് പോകുന്നതിന് മുമ്പ്, വിട പറയുന്നതിന് മുമ്പ് കാണാനുള്ള കാര്യങ്ങൾ കാണും. ചിലത് കണ്ടിട്ട് മരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആരോടോ ഈ സന്ധ്യയിൽ കർത്താവിൻ്റെ വചനം ഇടപെടുന്നു, നിങ്ങളത് കാണും, നിങ്ങളത് കാണും. ആമേൻ. നിങ്ങളത് കാണും. ആമേൻ. നിങ്ങളത് കാണും. സ്തോത്രം. ആ കൊച്ചുമക്കൾ വിശ്വാസത്തിൽ നിൽക്കുന്നത്, ആമേൻ, അവർ പ്രസംഗിക്കുന്നത്, ആലയം വീണ്ടും ഉണർത്തപ്പെടുന്നത്, സ്തോത്രം, സ്തോത്രം, ആലയത്തിൽ വലിയ ഘോഷം കേൾക്കുന്നത് നിങ്ങൾ കാണും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നിങ്ങളത് അത്ഭുതമാകും. അതിനുവേണ്ടി പ്രാർത്ഥിക്കാനാണ് എനിക്ക് കർത്താവ് എന്നെ ഇരുത്തിയിരിക്കുന്നു. വിശ്വസിക്കുന്നവർ, ആമേൻ, ഞങ്ങൾ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ ഞങ്ങൾക്കൊരു ഭാരമല്ല, നിങ്ങൾ ഒരധികപ്പറ്റല്ല, നിങ്ങൾ ഒരനുഗ്രഹമാണ്, നിങ്ങൾ ഒരത്ഭുതമാണ്. ഞങ്ങളെല്ലാം പ്രായമുള്ളവരെ ഓർത്ത് ഇന്ന് സ്തോത്രം ചെയ്യുക. കൊച്ചുമക്കളെല്ലാം, പ്രായമുള്ള അപ്പച്ചന്മാരും അമ്മച്ചന്മാരും ഒക്കെ ഉണ്ടെങ്കിൽ ചെന്നിട്ട് ഒരു ഹഗ്ഗൊക്കെ ചെയ്ത് ഒരു നല്ല ഉമ്മയൊക്കെ കൊടുത്ത് ഒരു നല്ല വിഷു പറയണം. പറയണം, അമ്മച്ചി ഞങ്ങൾക്കൊരു അനുഗ്രഹമാണ്, അപ്പച്ചൻ ഞങ്ങൾക്കൊരു അനുഗ്രഹമാണ്, ഈ വീടിനൊരു അനുഗ്രഹമാണ്. മരുമക്കളൊക്കെ പറയണം, വീടിനൊരു അനുഗ്രഹമാണ്. ആമേൻ. ഇതൊക്കെ പറഞ്ഞാലും ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും അവരുടെ സാന്നിധ്യം നമ്മുടെ വീടിനൊരു അനുഗ്രഹമാണ്. യെസ്. അവർ പ്രാർത്ഥിക്കുന്നവരാണ്. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയാ. ആമേൻ. ഹല്ലേലൂയാ. ആമേൻ. ഹല്ലേലൂയാ. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയാ. ആമേൻ. ഹല്ലേലൂയാ. ഞങ്ങൾ നിങ്ങളെ ഓർക്കുന്നു, ഞങ്ങൾ നിങ്ങളെ അനുഗ്രഹിക്കുന്നു, ഞങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുവാൻ. ആമേൻ. ദൈവം നിങ്ങൾക്ക് ആയുസ് തരട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു. ഒരു നിമിഷം നമുക്ക് ദൈവസന്ധിയിൽ പ്രാർത്ഥിക്കാം. ഇന്ന് പ്രാർത്ഥിക്കാനുള്ള എല്ലാവരെയും ഓർത്തുകൊണ്ട് നമുക്കൊരു നിമിഷം ദൈവസന്ധിയിൽ മുഴം കാലിൽ ഇരുന്നുകൊണ്ട് പ്രാർത്ഥിക്കാം. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി മുഴം കാലുകൾ ഇരുന്നുകൊണ്ട് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ആത്മാവ് പറയുന്നു, നിങ്ങൾക്ക് ഒത്തിരി കാര്യങ്ങൾ കാണാനായിട്ടുണ്ട്, നിങ്ങൾക്ക് ഒത്തിരി കാര്യങ്ങൾ ഇനിയും കാണുവാനായിട്ടുണ്ട്. നിങ്ങൾ കാണേണ്ട കാഴ്ചകൾ അന്യരല്ല, അന്യരല്ല, അന്യരല്ല. എൻ്റെ കുഞ്ഞിൻ്റെ ഗതികേടൊന്ന് മാറിക്കാണോ? എൻ്റെ മകളുടെ വീട്ടിലെ ആ ദുരിതം ഒന്ന് മാറിക്കാണണം. എൻ്റെ മകൻ്റെ ജീവിതത്തിലെ ആ ബുദ്ധിമുട്ടൊന്ന് മാറിക്കാണണം. അപ്പോഴും വിടില്ലവൻ നടത്തും അന്ത്യത്തോളവും, വയ്ക്കുക നിൻ ഭാരമാവൻ പാദത്തിൽ. യൗവനാദിശ കഴിഞ്ഞു വാർദ്ധക്യം വന്നിടുമ്പോൾ, കുനിഞ്ഞിടും ശരീരജീവഭാരത്താ, അപ്പോഴും വിടില്ലവൻ നടത്തും അന്ത്യത്തോളവും, വയ്ക്കുക നിൻ ഭാരമാവൻ പാദത്തിൽ. പ്രാർത്ഥിക്കാം. പിതാവേ, ഞങ്ങളുടെ എല്ലാ വാർദ്ധക്യത്തിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആർക്കൊക്കെയോ തോന്നുന്നു ഞങ്ങളൊരു ഭാരമാണോ, ഞങ്ങളൊരു അധികപ്പറ്റാണോ, അതല്ലോ കർത്താവേ, അവരൊരു ഭാരമല്ല, അവരൊരു അധികപ്പറ്റല്ല. അവർക്ക് ഓർമ്മ കൊടുക്കണേ. ആമേൻ.
ഞങ്ങളുടെ എല്ലാ വയോധികർക്കും ഓർമ്മ കൊടുക്കണേ. അവിടെ ഓർമ്മയെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. എന്തിനും ചോദിച്ചാൽ ഞങ്ങളെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുവാൻ, കുടുംബങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുവാൻ, കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുവാൻ, ദൈവരാജ്യത്തെ ഓർത്ത് പ്രാർത്ഥിക്കുവാൻ. ദൈവം ഇവരെ അനുഗ്രഹിക്കണമേ. അവരൊരു ഭാരമല്ല, അവരൊരു അത്ഭുതമായിരിക്കട്ടെ. ഒരിക്കലും ഒരു ഭാരമെന്ന് അവർ തോന്നിക്കാത്ത വണ്ണം അവരോട് ഇടപെടുവാൻ കുടുംബാംഗങ്ങളെ ദൈവം പ്രത്യേക കൃപ കൊണ്ട് നിറയ്ക്കണേ. ഒരിക്കലും അവരൊരു ഭാരമാണെന്ന് അവർക്ക് തോന്നാത്ത വണ്ണം, ഒരധികപ്പറ്റാണെന്ന് തോന്നാത്ത വണ്ണം അവരെ സ്നേഹിക്കുവാൻ കരുതുവാൻ എല്ലാവർക്കും കൃപ കൊടുക്കണേ. കൃപ കൊടുക്കണേ, കൃപ കൊടുക്കണേ, കൃപ കൊടുക്കണേ. അവർ ഒത്തിരി പേർക്ക് പ്രാർത്ഥിക്കുന്നു, ഈ സന്ധ്യയെ പ്രാർത്ഥിക്കുന്നു, ഞാൻ മരിക്കുന്നതിന് മുമ്പ് എനിക്ക് ചിലത് കാണണം. ഒത്തിരി ശുശ്രൂഷകൾ പ്രാർത്ഥിക്കുന്ന ഒരു ഉണർവ് കാണണം, ഒരു ശുശ്രൂഷ കാണണം. അത് പുരോഹിതന്മാർക്ക് ആലയത്തിന്റെ മഹത്വം സംഭവിക്കണമേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളോടുള്ള ബന്ധത്തിൽ, കൊച്ചുമക്കളോടുള്ള ബന്ധത്തിൽ, കുടുംബങ്ങളോടുള്ള ബന്ധത്തിൽ കർത്താവെ, അത് മരിക്കുന്നതിന് മുമ്പ് കാണണമെന്ന് ആഗ്രഹിക്കുന്നു. Thank you, Jesus, Lord. അന്യനല്ല, സ്വന്തം കണ്ണുകൊണ്ട് അവർ കാണട്ടെ. Amen. കാണട്ടെ. അതെ കർത്താവേ, അങ്ങനെ സംഭവിക്കണം. അവർക്ക് അത് കാണാനുള്ള ഭാഗ്യം കൊടുക്കണേ. ഭാഗ്യം കൊടുക്കണമേ. ദൈവരാജ്യത്തിൽ അവർ ഒരു അനുഗ്രഹമായിരിക്കട്ടെ. വർത്തിപ്പാനുള്ള അഭിഷേകം കൊടുക്കണമേ. പ്രത്യേകമായി ഞങ്ങൾ ഇവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. Amen. 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 സ്തോത്രം. ഒറ്റ കാര്യം കൂടെ ഓർപ്പിച്ച് നിർത്തുകയാണ്. പൗർവിഷന്റെ ഒരു ഡയറക്ടർ, വൺ ഓഫ് ദി ഡയറക്ടേഴ്സ് ആയിരിക്കുന്ന കഥാനദാസൻ ബ്രദർ ജോയി കല്ലുങ്കൽ, അദ്ദേഹം ദുബായിലാണ്. അദ്ദേഹത്തിൻ്റെ അമ്മച്ചി മരിച്ചുപോയി. കല്ലുങ്കലെ ജോയിച്ചാൻ്റെ ഒക്കെ അമ്മച്ചി, അമ്മച്ചി ഒത്തിരി പ്രായമായിട്ടാണ് മരിച്ചു, വളരെ ബ്ലസ്ഡ് ആയിട്ടൊരു അമ്മച്ചിയാണ്. പ്രാർത്ഥിച്ചപ്പോൾ ഓർത്തപ്പം പറയുകയാണ്, അമ്മച്ചി മരിക്കുന്നതിന് കുറച്ച് ദിവസം, കുറച്ച് നാളുകൾക്ക് മുമ്പ് ഞാൻ ആ വീട്ടിൽ ചെന്നു. വീട്ടിൽ ചെന്ന് അമ്മച്ചിയോട് ഇങ്ങനെ വർത്തമാനം പറഞ്ഞപ്പോൾ അമ്മച്ചി പെട്ടെന്ന് എന്നോട് ചോദിച്ചത് ആരാണ്? ഞാൻ പറഞ്ഞു പ്രിൻസാണ്. പെട്ടെന്ന് അമ്മച്ചി ചോദിക്കുക, പ്രിൻസേ മോനെ അവിടെ ഇരുന്നേ, മോൻ്റെ ഭാര്യയുടെ പേര് ബ്ലസ് ചെയ്യുന്നല്ലേ, മോടെ പേരിനതല്ലേ, മോൻ്റെ പേര് അർപ്പിത അപ്പുന്നല്ലേ, കെഫ എന്നല്ലേ. അപ്പം ഞാൻ പറഞ്ഞു, നീ ഒരാളുണ്ട് പൊന്നു മോനെ, അബദ്ധം പറ്റിയല്ലോ, ആരും എന്നോട് ആ കാര്യം പറഞ്ഞില്ല, പറഞ്ഞാൽ പ്രാർത്ഥിച്ചേ. ബാക്കി എല്ലാവർക്കും വേണ്ടി ഞാൻ ഇന്ന് രാവിലെയും പ്രാർത്ഥിച്ചു. പ്രാർത്ഥിക്കത്തിലിങ്ങനെ ഇരുത്തി. അപ്പം ഞാൻ എന്നോട് പറയുകയാണ്, ഈ പേരെല്ലാം പറഞ്ഞ് പ്രാർത്ഥിക്കാനാണ് തമ്പുരാൻ എന്നെ ഇരുത്തിയിരിക്കുക. അതിനല്ലേ ദൈവം നിങ്ങളെ ഇരുത്തിയിരിക്കുന്നത്. നിങ്ങൾ ഞങ്ങൾക്ക് വേണം. ആമേൻ. നിങ്ങളെ ഞങ്ങൾക്ക് വേണം. ആമേൻ. ആരോഗ്യത്തോടെ, ഓർമ്മയോടെ, ആയുസോടെ. എന്തിന്? പ്രാർത്ഥിക്കുവാൻ. ഞങ്ങൾ എല്ലാ നന്മകളും നേരുന്നു. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പിതാവേ, സ്റ്റുഡിയോ കോംപ്ലക്സിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. യേശു കർത്താവിന്റെ നാമത്തിൽ. സൈന്യത്താലല്ല, ശക്തിയാലല്ല. അവന് ചേർന്ന് പറഞ്ഞേ, സൈന്യത്താലല്ല, ശക്തിയാലെന്നല്ല, കൃപാ കൃപാ എന്നുള്ള ആർപ്പോടെ അവിടുത്തെ ആത്മാവിനാൽ ആണിക്കല്ല് കയറ്റുവോളം ദൈവകൃപ ഉണ്ടാകും. അതിനു വേണ്ട എല്ലാ റിസോഴ്സുകളും ദൈവം തെക്കുന്നും വടക്കുന്നും കിഴക്കുന്നും പടിഞ്ഞാറൊന്നും വിളിച്ചു വരുത്തും. സ്വമേധാ ദാനങ്ങളാൽ ഇത് പണിയപ്പെടും. അതിന് കരം നീട്ടുന്ന കരങ്ങളെ അനുഗ്രഹിക്കും. ഞങ്ങൾ ഈ സ്റ്റുഡിയോ കോംപ്ലക്സിനെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അതിനുവേണ്ടി കരം നീട്ടുന്ന ഈ മിനിസ്ട്രിയെ സഹായിക്കുന്ന എല്ലാവരെയും ഞങ്ങൾ യേശു കർത്താവിൻ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടെ കരങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ, അവിടെ ബുദ്ധിമുട്ടുകൾ മാറട്ടെ. കർത്താവേ, ഞങ്ങളെ അറിയിക്കുന്ന എല്ലാ പ്രാർത്ഥന ആവശ്യങ്ങളെയും സ്തോത്രത്തോടെ ഏൽപ്പിക്കും. ദൈവപ്രവൃത്തി ഇതിന്മേൽ വെളിപ്പെടട്ടെ, അത്ഭുത സൗഖ്യങ്ങൾ ഉണ്ടാകട്ടെ, വിടുതലുകൾ ഉണ്ടാകട്ടെ. ഞങ്ങളെവരെയും പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.